അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പണിപാളയ ഡി ഐ വൈ ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്, പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ടേബിളിലൊക്കെ വെച്ചിടാൻ പറ്റിയൊരു സാധനമാണ്. അതെനിക്ക് നിങ്ങളെ കാണിക്കണം എന്നുണ്ട്, പക്ഷേ അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിക്കാനില്ല. അപ്പം നമുക്ക് മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് വരാം, ഒരു മിനിറ്റ്. ഹായ് ഫ്രണ്ട്സ്, മാമാക്കളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഇങ്ങനെ എല്ലാം ഒന്ന് ക്ലീനാക്കി അടുക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ എല്ലാം ഒന്ന് തപ്പി നോക്കുമ്പോൾ അതിനകത്തുണ്ട് എന്തെല്ലാമോ ഉണ്ടാക്കി മലമറിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പണ്ട് കുറേ യാൺ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വൂൾ തന്നെയാൻ, ഇതാണ് സംഭവം, വൂൾ തന്നെയാണ്. ഇങ്ങനത്തെ ഒരുപാട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പം ഇത് വെച്ച് ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഇനി പുതിയതായിട്ട് എന്തെങ്കിലും വേണമെന്ന് ഞാൻ ഇച്ചാനടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മേടിച്ച് തരത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു തന്നെ അതിന് അടുത്ത് ഡി ഐ വൈ ഇതുകൊണ്ട് തന്നെ ആക്കാമെന്ന്. സോ നമുക്ക് ഹോം ഡെക്കർ ചെയ്യാൻ പറ്റുന്ന മൂന്ന് ക്രാഫ്റ്റ് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ കാണിക്കാം. അപ്പം അതിന് മുമ്പ് ചെറുതായിട്ട് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതിന് ശേഷം അത് നിങ്ങളെ കാണിക്കുകയും ചെയ്യാം എന്നാണ് ഇന്നത്തെ ഒരു പ്ലാൻ. ഇന്നത്തെ എൻ്റെ പ്ലാൻ അതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പണിപാളയ ഡി ഐ വൈ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ബലൂണും ഫെവിക്കോളും യാണൊക്കെ വെച്ചിട്ട് നിങ്ങളൊക്കെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിപ്പോൾ ഇതിന് കുഴപ്പം തോന്നുമായിരിക്കും, പക്ഷേ കുഴപ്പമുണ്ട്. ഞാൻ ഇത് കണ്ടോ ഇപ്പുറത്തെ സൈഡ് മറച്ച് പിടിച്ചേക്കുകയാണ്, അതുകൊണ്ടാണ് അതിന് കുഴപ്പമൊന്നും തോന്നാത്തത്. ആക്ച്വലി ഇത് ഉണ്ടാക്കേണ്ടതൊക്കെ ഞാൻ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്, പക്ഷേ എനിക്ക് പ്രശ്നം പറ്റി. ഇത് ഡ്രൈ ചെയ്യാൻ വെച്ചില്ലേ, ആ സമയത്ത് പറ്റിയ പ്രശ്നമാണ്. ഞാൻ എന്ത് ചെയ്തു, എന്നാൽ ഇത് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന അന്ന് തന്നെ വൈകിട്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാം, പെട്ടെന്ന് ഉണങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ആ ഗമ്മൊക്കെ വെച്ച് വെച്ചില്ല. ആ സമയത്ത് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു, വെയിലത്ത് കൊണ്ടേ തൂക്കിയിട്ടു. അത് ഇനി വെയിലത്ത് കൊണ്ടേ തൂക്കിയിട്ടതുകൊണ്ടാണോ അതോ ബലൂൺ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ വീർപ്പിച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല. ഈ രണ്ട് കാരണത്തിൽ ഏതോ ഒരു കാരണം കൊണ്ടാണ് എന്താണേലും ബലൂൺ പൊട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നല്ല പൊട്ടിയത്, ഞാനുണ്ടാക്കിയ എല്ലാം അതുപോലെ തന്നെ ചുങ്ങിപ്പോയി. സോ ഇത് തന്നെയായിരിക്കും റീസൺ എന്നെനിക്ക് തോന്നുന്നു. പിന്നെ വെയിൽ കൊണ്ടാണെന്ന് എനിക്ക് തോന്നാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഇച്ചിരി കൂടെ വലിയ സൈസിലുള്ളതൊന്നും ഓൾറെഡി ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊരു കുഴപ്പമില്ല, അത് പൊട്ടിയിട്ടൊന്നുമില്ല. അത് ഞാൻ മാനുവലി പൊട്ടിച്ചിട്ട് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മേക്കിംഗ് വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷനായിട്ടത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേക്കിംഗ് വീഡിയോയിൽ ഞാൻ ഇത് ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഉണക്കാൻ വെക്കുന്നത് വരെ കാണിക്കുന്നുള്ളൂ. ഉണക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഒരു പിന്നെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ബലൂൺ ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല, അതിനു മുമ്പേ ഇവരൊക്കെ തനിയെ പൊട്ടിപ്പോയി. സോ അതുകൊണ്ടാണ് ഞാനത് ഇൻട്രൊഡക്ഷനിൽ അതേ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്കിനി ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. നമുക്ക് കുറച്ച് ബലൂൺ ആദ്യം തന്നെ എടുക്കണം. എന്നിട്ട് ഏത് സൈസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നന്നായിട്ട് അത് ഊതി വീർപ്പിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വൂളൻ യാണാണ്. ഞാൻ പല പല കളേഴ്സ് ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലൊരു കളറ് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നത് കാണുന്നുള്ളൂന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫെവിക്കോൾ എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഫെവിക്കോളിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചുമ്മാതെ നമ്മൾ ബലൂണിൽ ചുറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നൂല് ഇരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ നൂല് ഇങ്ങനെ നന്നായിട്ട് ഈ ബലൂൺ സോറി ഈ ഫെവിക്കോളിൽ മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തതിന് ശേഷം വേണം ബലൂണിലോട്ട് ഇങ്ങനെ അത് ചുറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫെവിക്കോൾ എടുക്കുമ്പം ഒട്ടും കുറയ്ക്കരുത്, കുറച്ച് എമൗണ്ടിൽ തന്നെ ഫെവിക്കോൾ വേണം കേട്ടോ. എന്നാലേ അത് നന്നായിട്ട് സ്റ്റിഫായിട്ട് തന്നെ അത് ഇരിക്കത്തുള്ളൂ. എന്നിട്ടിങ്ങനെ നന്നായിട്ട് ഒരേ ഡയറക്ഷനൊന്നുമില്ല, പല പല ഡയറക്ഷനിൽ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കണം. ഉണങ്ങാൻ വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദേ ഇതുപോലെ ഉണങ്ങാൻ വയ്ക്കരുത്. എനിക്ക് തമ്പനിയിൽ ഫോട്ടോ എടുക്കാൻ പോലും കിട്ടിയില്ല. ആക്ച്വലി ഇത് കിടക്കുന്ന കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ, നേരി കാണുമ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. എനിവേ നിങ്ങളത് നന്നായിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനിത് ഉണക്കാൻ തൂക്കിയിട്ടതിൻ്റെ ആ ഒരു സ്റ്റേജാണത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു കുഞ്ഞ് പിന്നെന്തെങ്കിലും വെച്ച് പൊട്ടിച്ചതിന് ശേഷം ആ പതുക്കെ ആ ബലൂൺ അങ്ങ് വലിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ എന്ത് നല്ല ഗ്ലിറ്ററൊക്കെ വെച്ചോ അല്ലെങ്കിൽ ഉള്ളിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ എന്താണെങ്കിലും ശരിയായില്ല, നിങ്ങൾ നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഡി ഐ വൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമതായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഒരു ടേബിളിലൊക്കെ നമുക്കിങ്ങനെ മാറ്റായിട്ട് ടേബിൾ മാറ്റോ അല്ലെങ്കിൽ റഗ്ഗെന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം, ജസ്റ്റ് ടേബിളിലൊക്കെ വെച്ചിടാൻ പറ്റിയൊരു സാധനമാണ്. അതെനിക്ക് നിങ്ങളെ കാണിക്കണം എന്നുണ്ട്, പക്ഷേ അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിക്കാനില്ല.
അതിൻ്റെ കാരണം എന്താണെന്നും ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്ക് മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പോംപോം ഉണ്ടാക്കണം. കുറച്ചല്ല, കുറച്ചധികം പോംപോം തന്നെ ഉണ്ടാക്കണം. പോംപോം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ അത് കാണാം. ഞാൻ പക്ഷേ ആ രീതിയിലല്ല ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു രീതിയിൽ പോംപോം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയതിനേക്കാൾ ഒരുപാട് അധികം വേണം. സോ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിട്ടൊരു കാര്യമായത് കാരണം ഞാൻ വിചാരിച്ച തരക്കാൽ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. സോ ഞാൻ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി എത്ര വട്ടം നമ്മൾ കയ്യിൽ ചുറ്റുന്നോ ആ സെയിം എമൗണ്ടിൽ തന്നെ വേണം പിന്നെ അങ്ങോട്ടേക്ക് മൊത്തം നമ്മൾ ചുറ്റിയെടുക്കാൻ. ഇല്ലെങ്കിൽ ഇതിൻ്റെ തിക്നെസ്സിനൊക്കെ നല്ല വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചധികം പോംപോം ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഏത് ടേബിളിലാണോ വെക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ട് നമ്മളൊരു തുണി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പോംപോം ഒക്കെ എന്ത് ചെയ്യണം, ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. നമുക്ക് വേണേൽ മൾട്ടി കളറായിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇങ്ങനെ ടു കളേഴ്സ് എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. സിംഗിൾ കളറിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, എനിക്കിതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് ഞാനതിങ്ങനെ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കുറച്ചൊക്കെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. കുറച്ച് ക്ഷമയോടെയൊക്കെ ചെയ്താലും റിസൾട്ട് എന്താണെങ്കിലും നല്ല രസമായിരിക്കും കേട്ടോ. ശരിക്കും നല്ല പണിയാണ്. നമ്മൾ തുടക്കത്തിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഈസി ആയിട്ട് സ്റ്റിച്ചിങ് അങ്ങനെ അങ്ങ് പോകും. പക്ഷേ കുറച്ചുള്ളിലോട്ട് വരുന്തോറും അത് സ്റ്റിച്ച് ചെയ്യാൻ ഇച്ചിരി പാടുണ്ട്. പക്ഷേ ഇത് മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ മാനുവലി തന്നെ സ്റ്റിച്ച് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എല്ലാവരും കണ്ടില്ലേ. ഇതിന് ഞാൻ ഒരുപാട് യാണ് എടുത്തിട്ടുണ്ട്. അതുപോലെ പോംപോം ഉണ്ടാക്കാനൊക്കെ ഒത്തിരി ടൈം എടുത്തിട്ട് ചെയ്താൽ, അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ എനിക്കാണെങ്കിൽ പെട്ടെന്ന് വീഡിയോ ഇടുകയും വേണം. കാരണം ഞാൻ വീഡിയോ ഇപ്പോൾ ഒരുപാട് ഗ്യാപ്പിട്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരുപാട് നേരം ഇത് സ്റ്റിച്ച് ചെയ്തതിനും കൂടി ടൈം കളയണ്ട, തൽക്കാലം ആ ഒരു രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം, ഐ മീൻ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം തൽക്കാലം ഇപ്പോൾ വീഡിയോ എടുക്കാം. എന്നിട്ട് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാനത് ഇപ്പോൾ തൽക്കാലം ഒരു തുണിയിൽ കെട്ടി പൊതിഞ്ഞ് കെട്ടിയിട്ട് ഞാനിപ്പോൾ മാറ്റി വെച്ചേക്കാണ്. പക്ഷേ ഞാനത് ഉറപ്പായിട്ട് തുന്നും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആ ഒരു അതങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചപ്പം നമ്മുടെ ലിവിങ് റൂമിലൊക്കെ അത് വെക്കുമ്പോൾ നല്ല ഒരു ഭംഗി, ഒരു അട്രാക്റ്റീവായിട്ട് എനിക്കത് തോന്നി. സോ എന്താണേലും ഞാനത് ഫിനിഷ് ചെയ്യും. ഫിനിഷ് ചെയ്യുന്ന മാത്രമല്ല, ഞാൻ ഇനി എന്തെങ്കിലും ഒരു DIY വീഡിയോ എടുക്കുന്ന സമയത്ത് അതിനൊരു പ്രോപ്പർട്ടി ആയിട്ട് ഞാനത് യൂസ് ചെയ്യുകയും ചെയ്യും. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് DIY. അപ്പം നമുക്കിനി അവസാനത്തെ DIY നോക്കാം. അതിൻ്റെ തമ്മിലിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെന്താണെന്ന്. വേറെ ഒന്നുമല്ല, ഡ്രീം ക്യാച്ചറാണ്. എനിക്ക് പണ്ട് മുതലേ ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കി നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഈ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നതിന് മുമ്പ് രണ്ട് വട്ടം ചെയ്തു നോക്കി. അതുകൊണ്ട് ഞാൻ അത് അഴിച്ചിട്ടാണ് മൂന്നാമതാണ് ഈ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയമെടുത്തു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ സംഭവം. ഞാൻ ആക്ച്വലി ഓക്കെ, ഇതിനെപ്പറ്റി പറയാം. ആദ്യം ഡ്രീം ക്യാച്ചറിനെ പറ്റിയിട്ട് ഒരു കുഞ്ഞ് സ്റ്റോറിയൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ഡ്രീം ക്യാച്ചർ യൂസ് ചെയ്യുന്നത് ഒരു ഹോം ഡെക്കർ പീസ് ആയിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ ട്രൈബ്സില്ലേ, അവരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണിത്. അവരിത് യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞു കുട്ടികളൊക്കെ കിടന്നുറങ്ങുമ്പം റൂമിൽ, ഇപ്പം നൈറ്റിലൊക്കെ ആണെങ്കിൽ, അവർ ദുസ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അമ്മമാർ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് റൂമിൽ ഹാങ് ചെയ്ത് വയ്ക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ എവിടെയാണോ കിടക്കുന്നത് അവരുടെ തലയുടെ മുകളിലായിട്ട്, ഇപ്പോൾ ഡേ ടൈമിൽ സൺലൈറ്റും വരുന്ന അതിനകത്തോട്ട് സൺലൈറ്റൊക്കെ പതിക്കുന്ന രീതിയിലാണ് അവരിത് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുണ്ടോ ഇവിടെ കുറേ വെബ് ഉണ്ടോ, ഈ സ്പൈഡർ വെബ് പോലെ ഇരിക്കുന്ന, ഈ രാത്രിയിൽ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവരുടെ ചുറ്റിനും കുറേ നല്ല സ്വപ്നങ്ങളും ചീത്ത സ്വപ്നങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ കൂടെ എന്ത് ചെയ്യും, ഇത് അട്രാക്റ്റ് ചെയ്യും. എന്നിട്ട് ചീത്ത സ്വപ്നങ്ങളൊക്കെ ഈ വെബിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കും. നല്ല സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഈ ഫെരി തൂവലില്ലേ, ഈ തൂവൽ ഇതിൽ തട്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, വിശ്വാസം.
ആ അതുപോലെ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന ചീത്ത സ്വപ്നങ്ങളൊക്കെ ഇല്ലേ, അത് നെക്സ്റ്റ് ഡേയിൽ പകൽ വെളിച്ചത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ആ വെളിച്ചം തട്ടിയിട്ട് അതൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഇതാണ് ഡ്രീം ക്യാച്ചറിനെ പറ്റിയിട്ടുള്ള സ്റ്റോറി. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഡ്രീം ക്യാച്ചറൊക്കെ യൂസ് ചെയ്യുന്നതൊന്ന് ഹോം ഡെക്കറേറ്റ് ചെയ്യാം ആ ഒരു ഉദ്ദേശത്തിലാണ്. ഞാനും ആക്ച്വലി ഉണ്ടാക്കിയത് ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് എനിക്ക് അതിലങ്ങനെ വലിയ വിശ്വാസം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ദുസ്വപ്നങ്ങളൊന്നും കാണാതിരിക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിതിന് യൂസ് ചെയ്തത് വൂളന്നെയാണ്. ഓൾമോസ്റ്റ് ഇങ്ങനെ എല്ലാവരും യൂസ് ചെയ്ത് കണ്ടേക്കുന്നത് ഈ എംബ്രോയിഡറി ത്രെഡ് ഇല്ലേ, ആ അതാണ് എല്ലാവരും യൂസ് ചെയ്ത് കണ്ടേക്കുന്നത്. ഇത് ഞാനൊന്ന് ട്രയലാക്കിയിട്ട് ചെയ്തതാണ്. എനിക്ക് കുറച്ചും കൂടെ വലിയ ഒരെണ്ണം എംബ്രോയിഡറി ത്രെഡോ ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. അത് ഞാൻ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കും. എനിവേ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് പണ്ട് മേടിച്ചതായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ചെയ്യാൻ അറിയാത്തത് കാരണം അതങ്ങനെ ചുമ്മാ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സെപ്പറേറ്റ് വേറെ ഒന്നെങ്കിലും എടുക്കുന്നതിന് പകരം നമുക്ക് ഇത് തന്നെ എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇത് തന്നെ എടുക്കുക ചെയ്തത്. ഇതിന് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് യാൺ വെച്ചിട്ട് മൊത്തമായിട്ട് ചുറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതുണ്ടോ ഇപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് ഞാൻ ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മാർക്കർ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഓരോരോ പോയിൻറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക. എവിടെയാണോ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ രണ്ടെണ്ണം മാർക്ക് ചെയ്തതിൻ്റെ ഇൻ ബിറ്റ്വീൻ നടുക്കായിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ ഏകദേശം 8 മാർക്കിങ് അങ്ങാണ്ടാണ് ഞാൻ ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സർക്കിളിന് അനുസരിച്ചിട്ട് നമുക്കത് ചെയ്യാം. എന്നിട്ട് ഒരു മാർക്കിങ്ങിൽ ഞാനിങ്ങനെ യാൺ വെച്ച് ചുറ്റിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയതിന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പുറത്തെ ഓപ്പോസിറ്റ് എൻഡിൽ ഞാനിങ്ങനെ സൂചി വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സൂചി എടുത്ത് വെച്ച് ഇങ്ങനെ ഉള്ളിലൂടെ കടത്തി വിട്ടതിന് ശേഷം ആ പോയിൻ്റില്ലേ നെക്സ്റ്റ് പോയിൻ്റ് അവിടെ തന്നെ അത് വരുന്ന രീതിയിൽ അങ്ങ് പ്ലേസ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പക്ഷേ അതിനേക്കാളും നല്ലത് നിങ്ങളിതിങ്ങനെ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും. കാരണം എനിക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ആ സർക്കിൾ അങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അവിടെ അത് ഒന്നുകൂടെ ഒന്ന് പ്ലേസ് ചെയ്ത് ടൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെബ് ഉണ്ടാക്കുക ചെയ്യേണ്ടത്. വെബ് ഉണ്ടാക്കുന്നത് ദേ ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ തൊട്ടടുത്തുള്ളതിലൂടെ ഉള്ളതിൻ്റെ അടുത്തു കൂടെയാണ് നമ്മൾ നമ്മൾ തൊട്ടടുത്തുള്ള റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിങ്ങനെ സൂചി കടത്തി വന്നത്. അപ്പോഴാണ് നമുക്കിങ്ങനെ വെബ് കിട്ടുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് വേണം നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അങ്ങോട്ടേക്ക് മൊത്തം ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ്. അത് റിപ്പീറ്റായിട്ട് അങ്ങനെ അങ്ങ് സെൻറ്ററിൽ വരെ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സെൻറ്ററിൽ വന്നതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ ഒരു ചേഞ്ചസ് വരുത്തുന്നത്. ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഒരു കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ രണ്ട് കളർ ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇൻ ബിറ്റ്വീൻ ഈ ബ്ലൂ സ്കൈ ബ്ലൂ കളറും കൂടി എടുത്തത്. പിന്നെ നമ്മൾ വൈറ്റ് കളറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കളർ കൊടുക്കാൻ പറ്റും വൈറ്റിൽ, നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് മൾട്ടി കളറൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കാം. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ രണ്ട് കളർ ഇങ്ങനെ നിർമ്മിച്ചിൻ്റെ ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ രണ്ട് കളർ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറ്റേൺസ് നമുക്ക് കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് വൈറ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിത് പ്ലേസ് ചെയ്യുന്നത് ഒരു വൈറ്റ് കളർ തന്നെ ഭിത്തിയിലാണെന്ന് വോളിലാണെങ്കിലും മറ്റ് നെക്സ്റ്റ് കളറില്ലേ അതിനെ നമുക്ക് നന്നായിട്ട് ഡിഫൈൻഡ് ആയിട്ട് കാണാൻ പറ്റും. അവിടെ ഒരു ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത ഒരു ബ്ലൂ കളറിൻ്റെ അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വന്നായിട്ട് നിങ്ങൾ ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ ഞാനത് എന്താണെങ്കിലും ഒന്ന് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഈ സെയിം കളർ പെയിൻറ് ഉണ്ടായിരുന്നു, ഞാൻ അത് വെച്ചിട്ട് സ്കെച്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്യാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ അത്യാവശ്യം ടൈറ്റ് ആയിട്ട് തന്നെ നമ്മളിത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. പിന്നെ ഉള്ളിലേക്ക് വരുന്നതോറും ഈ വെബിൻ്റെ ആ ഒരു
ഡയമീറ്റർ കുറഞ്ഞ് കുറഞ്ഞാണ് വരിക. ആ സർക്കിൾ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വരുന്നതോറും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെബ് ഉണ്ടാക്കി അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഫൈനലി ഓക്കെ, അതവിടെ ലോക്ക് ചെയ്തങ്ങ് വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ബീഡ്സ് വെക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോറി, അവരൊക്കെ ഈ ബീഡ്സ് വെക്കുന്നതിനൊരു പ്ലേസോ എന്തൊക്കെയോ കണക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇത് അങ്ങനെയൊന്നും ചെയ്യുന്ന അല്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാതെ അങ്ങോട്ട് ബീഡ്സ് വെക്കുവാണ്. എൻ്റെ കയ്യിലുള്ള ഇത് മൊത്തമായിട്ട് ബീഡ്സ് വെച്ചാൽ മേ ബി രസം ഉണ്ടാവുമായിരിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ അതിനുമാത്രം ബീഡ്സ് ഇല്ല. ഈ ഒരു കളറാണ് ഇതിന് കുറച്ചും കൂടി ആപ്റ്റ് ആവാൻ തോന്നിയതുകൊണ്ട് ഞാൻ ഈ പിങ്ക് കളറാണ് ബീഡ്സ് എടുക്കുന്നത്. സോ എൻ്റെ ഉള്ള ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ചാൽ മതി. അവിടെ തന്നെ നിന്നോളും, ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാൻ കേട്ടോ. പക്ഷെ ഒട്ടിക്കുന്നതിനെങ്കിലും കുറച്ചും കൂടെ വൃത്തി ഇതാണെന്ന് തോന്നുന്നു. എസ്പെഷ്യലി എൻ്റെത് സർക്കിളായിട്ടുള്ള ഉള്ളിൽ കൂടെ എന്താ പറയുക, ഓട്ടയുള്ള നൂലിൽ ബീഡ്സില്ലേ, അങ്ങനത്തെ ബീഡ്സാണ്. നമ്മൾ ഒട്ടിക്കുന്ന ബീഡ്സ് എന്ന് പറയുമ്പം അപ്പുറം ഒരു വശം ഫ്ലാറ്റ് ആയിരിക്കും, അങ്ങനത്തെ അല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ടൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫെതേഴ്സ് ആണ്. ഇതിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഫെതേഴ്സ് നമുക്ക് രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ഇപ്പോൾ അതും കുറച്ച് ഒത്തിരി ഫെതേഴ്സ് വേണ്ടത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. സോ ഞാൻ വിചാരിച്ചു തൽക്കാലം ഈ പാറ്റേണിൽ ഫെതേഴ്സ് ഉണ്ടാക്കുന്നതിനേക്കാളും വേറെ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി ഏതാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ രണ്ടാമത്തെ പാറ്റേൺ ഇതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നതാണ്. ഞാനിതിൽ അഞ്ച് ഫെതേഴ്സ് ആണ് വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മറ്റേ രീതിയിൽ അഞ്ച് ഫെതേഴ്സ് ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഇതാണെങ്കിൽ അത്ര സമയം എടുക്കില്ല. അത് കാരണം ഞാൻ ഈ ഒരു പാറ്റേണിലാണ് ഫെതേഴ്സ് ഉണ്ടാക്കുന്നത്. നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, അത്യാവശ്യത്തിന് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഫെതേഴ്സ് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടും, അതാണ് ഏറ്റവും നല്ല ഭംഗി. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ തൽക്കാലം ഇത് വെക്കുകയാണ്. ഞാൻ എന്താണെങ്കിലും ഇനി നല്ല ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കും, ആ സമയത്ത് ഞാൻ അങ്ങനത്തെ ഫെതേഴ്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിൻ്റെ ഇവിടെ നമുക്ക് കുറച്ച് ബീഡ്സ് ഇങ്ങനെ കോർത്ത് വയ്ക്കാം, അപ്പം നല്ലൊരു രസം ഉണ്ടാവുമായിരിക്കും. ഞാൻ മൂന്ന് ബീഡ്സ് വെച്ചിട്ടാണ് ഇങ്ങനെ കോർക്കുന്നത് എല്ലാത്തിലും. ഇനി നമുക്ക് ഈ ഫെതേഴ്സ് ഇങ്ങനെ ഒരു പൊസിഷനിലായിട്ട് അലൈൻ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഈ ഫെതേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ബ്ലൂ ത്രെഡും മാത്രമല്ല എടുത്തേക്കുന്നത്, വൈറ്റും കൂടെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് ത്രെഡ് ബ്രഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് എടുക്കാറുണ്ട്. അപ്പോൾ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വിചാരിക്കുന്ന പോലെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എനിക്ക് ഒത്തിരി സമയം എടുക്കാൻ കാരണം എനിക്ക് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ ആ പാറ്റേണൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് തേർഡ് ടൈം ചെയ്തതാണ് ഇത്. ഇതിനു മുമ്പ് ചെയ്തത് വേറെ രണ്ട് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ കളറായി തോന്നിയതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇച്ചിരി ടൈമൊക്കെ എടുത്ത് വന്നത്. നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ DIY വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കമൻസോ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. അപ്പോൾ പുതിയ കുറേ DIY വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.